മലപ്പുറത്തെ മറിമായത്തിന് പിന്നിലെന്ത്? മലപ്പുറത്തും തൃശൂരിലും വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കേടുവരുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം. കൂടുതൽ വിവരങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ നിഗമനം? എവിടെയൊക്കെയാണ് റീപോളിംഗ്? വിനു, മലപ്പുറം ജില്ലാ കളക്ടറുടെ അന്തിമ റിപ്പോർട്ട് വന്നിരിക്കുന്നു. 105 ബൂത്തുകളിൽ റീപോളിംഗ് വേണം എന്നുള്ളതാണ് മലപ്പുറം ജില്ലാ കളക്ടർ ഏറ്റവും ഒടുവിൽ നൽകിയ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുക്കാനായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കെ ശശിധരൻ നായർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇപ്പോൾ ആസ്ഥാനത്ത് നടക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും അന്തിമമായ തീരുമാനമുണ്ടാക്കുക. ഈ കലക്ടറുടെ ശുപാർശ അനുസരിച്ചുകൊണ്ട് 105 മാത്രം പോളിംഗ് നടത്തിയാൽ മതിയോ, അതിൽ കൂടുതൽ സ്ഥലത്തേക്ക് വേണോ, ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടിക്ക് ശുപാർശ ഉണ്ടാകുമോ, അതോ ഈ ഒരു അട്ടിമറിയാണോ അല്ലെങ്കിൽ ഈ തകരാറിന് പിന്നിലെ കാരണമെന്നതിനെ കുറിച്ച് അന്വേഷിക്കാൻ സമഗ്രമായ അന്വേഷണത്തിന് ശുപാർശ വേണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ അന്തിമമായ തീരുമാനം അല്പസമയത്തിനുണ്ടാകും. ഇപ്പോൾ തൃശൂർ ജില്ലയിലെ 4 മാത്രമാണ് നാളെ റീപോളിംഗ് ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. തൃശൂരിൽ തന്നെ 5 കൂടി റീപോളിംഗിനുള്ള സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട്. അത്തരം റിപ്പോർട്ട് കൂടി കമ്മീഷന്റെ മുന്നിൽ ഇപ്പോഴുണ്ട്. വിനു, കമലേഷ്, പലതരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. എങ്ങനെയാണ് ഇത്ര അധികം കേന്ദ്രങ്ങളിൽ മലപ്പുറം ജില്ലയിലും തൃശൂരും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത്? എങ്ങനെ ഇത് തകരാറിലായി എന്നാണ് കമ്മീഷൻ ഇപ്പോൾ കരുതുന്നത്? തീർച്ചയായും വിനു, സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവ വികാസങ്ങളാണ് ഇന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടായത്. തുടക്കം മുതൽ വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ തകരാറുണ്ടാകുന്നു. 20 50 100 200 200-ന് ബൂത്തുകളിൽ തകരാറ് വന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി 9 കൂടി റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ തന്നെ ഈ യന്ത്രം സ്ഥാപിച്ച കമ്പനിയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച ഡെപ്യൂട്ടി കളക്ടർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഇതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ നടന്നിട്ടുണ്ടാകാം. പ്രസ് ഇറർ എന്നുള്ള സാങ്കേതിക പദം, അതായത് വോട്ട് ചെയ്യുന്ന സമയത്ത് വോട്ട് ചെയ്യുന്ന ആൾ ഏതെങ്കിലും രീതിയിൽ ഇത് തകരാറാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ബാഹ്യ ഇടപെടൽ എന്നുള്ള പ്രാഥമിക വിലയിരുത്തലേക്ക് നീങ്ങുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് ഈ അട്ടിമറി എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുന്നതും കാര്യങ്ങൾ വലിയ രീതിയിലേക്ക് ഗുരുതരാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നത്. ആ സമയത്തൊന്നും തന്നെ ജില്ലാ കലക്ടർ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ കൈമാറിയിരുന്നില്ല. 10 മാത്രമേ ഉള്ളൂ, 12 മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട് മാത്രമാണ് ജില്ലാ കലക്ടർ നൽകിയത്. ഒരുവേളെ ജില്ലാ കലക്ടറുടെ നടപടിയിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു 15 കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നുള്ള രീതിയിൽ അന്ത്യശാസനം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയുണ്ടായി. അതിനുശേഷമാണ് 27 തകരാറുണ്ട് എന്നുള്ള റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ജില്ലാ കലക്ടർ നൽകിയത്. അതിനുശേഷവും പിന്നീടും പലയിടത്തും വ്യാപകമായ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ എത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ 105 എന്നുള്ള സംഖ്യയിലേക്ക് ജില്ലാ കലക്ടർ തന്നെ എത്തിയത്. വിനു, കമലേഷ്, ഒരു പ്രധാനപ്പെട്ട സംശയം, ഈ യന്ത്രങ്ങൾ തകരാറ് വരുത്തിയ കാര്യം, അത് പശ, തീപ്പെട്ടിക്കമ്പ്, കടലാസ് ഇങ്ങനെയൊക്കെ പ്രചരിച്ച കാര്യങ്ങളിൽ എന്താണ് കമ്മീഷൻ ഒടുവിലായി പറയുന്നത്? അക്കാര്യത്തിലാണ് വ്യക്തത വേണ്ടത്. ഇപ്പോൾ ഏത് രീതിയിലാണ് ഇത് തകരാറിലായത് അല്ലെങ്കിൽ ആരാണ് അട്ടിമറിച്ചതെന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള അന്തിമമായ വിശകലനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകുന്ന വിവരം അനുസരിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന പ്രാഥമിക വിലയിരുത്തലിൽ ഇതിന് പിന്നിൽ ബോധപൂർവമായ ശ്രമം, ബാഹ്യ ഇടപെടൽ എന്ന വാക്കാണ് കമ്മീഷൻ തന്നെ ഔദ്യോഗിക വൃത്തങ്ങൾ ഉപയോഗിച്ചത്. അതിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൂചന നീളുന്നത്. അതെങ്ങനെ നടന്നു, എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ഒരു വിശദമായ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. എന്തായാലും ഒരേ രീതിയിൽ ചാവക്കാട് മുതൽ തൃശൂർ ജില്ലയിലെ ചാവക്കാട് മുതൽ മലപ്പുറത്തെ പല കേന്ദ്രങ്ങളിൽ വരെ ഏതാണ്ട് 300 ബൂത്തുകളിൽ സമാനമായ രീതിയിൽ ഒരു യന്ത്ര തകരാർ, അത് സ്വാഭാവികമായി ഉണ്ടാകുന്നത് അല്ല എന്നാണ് ഈ യന്ത്രം നിർമ്മിച്ചവരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എത്തിയ നിഗമനം. അതാണ് അട്ടിമറി എന്നുള്ള സംശയത്തിന് ബലം വയ്ക്കുന്നത്. അതേസമയം തന്നെ മലപ്പുറത്തുനിന്നുള്ള SPO അല്ലെങ്കിൽ ജില്ലാ കലക്ടറോ അട്ടിമറി എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല, യന്ത്ര തകരാർ, സ്വാഭാവികമായ യന്ത്ര തകരാർ എന്നുള്ള നിലയിലേക്ക് പോകുന്നു. അതേസമയം മലപ്പുറത്ത് ഉപയോഗിച്ച അതേ വോട്ടിംഗ് യന്ത്രങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉപയോഗിച്ചത്. അവിടങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പരാതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു തകരാർ എന്നുള്ള നിഗമനത്തിലേക്ക്
എത്താൻ കഴിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. മാത്രമല്ല 6 മുതൽ 7 മണി വരെ 1 മണിക്കൂറോളം ഈ ബൂത്തുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മോക്ക് പോളിംഗ് നടത്തിയപ്പോഴും ഇത്തരത്തിൽ യാതൊരു തകരാറും ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും 20-ലേറെ 20-ഓ 25-ഓ പേർ വോട്ട് ചെയ്ത ശേഷമാണ് സമാനമായ ഇത്തരത്തിലുള്ള തകരാറ് വന്നത്. അവിടെയാണ് ആ സംശയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉയരുന്നത്. ഏതായാലും സർക്കാർ അന്വേഷണത്തിനുള്ള വാഗ്ദാനം, അന്വേഷണം എല്ലാ സഹായം ചെയ്യാമെന്ന് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ടെലഫോണിൽ സംസാരിച്ചിരുന്നു. ഈ റീപോളിംഗ് സംബന്ധിച്ചുള്ള തീരുമാനം വരുന്നതിന് പിന്നാലെ അന്വേഷണത്തിനുള്ള ശുപാർശയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിനു, ഈ വിഷയത്തിൽ ശ്രീ ടി എൻ പ്രതാപൻ എം എൽ എ, ശ്രീ എൻ ശംസുദ്ദീൻ എം എൽ എ, മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥനായ ശ്രീ ചന്ദ്രശേഖര ബാബു, ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് ശ്രീ എം ടി രമേശ്, ശ്രീ എ പ്രദീപ് കുമാർ എം എൽ എ, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ മായിൻ ഹാജി എന്നിവർ പ്രതികരിക്കും. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയിടവ. ശ്രീ എം ടി രമേശ്, തെരഞ്ഞെടുപ്പിൻ്റെ 2ാം ഘട്ടത്തിലെ ഈ അത്യപൂർവമായ വോട്ടിംഗ് യന്ത്ര തകരാർ അട്ടിമറിയാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ. ഒരു യന്ത്രമോ 2 യന്ത്രമോ ഒക്കെയാണ് തകരാറിലായതെങ്കിൽ നമുക്ക് ആകസ്മികമാണെന്ന് പറയാം. പക്ഷേ ഒരേപോലെ 100-ലേറെ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യന്ത്രം പ്രവർത്തിക്കാതിരിക്കുക, അതും നേരത്തെ നിങ്ങളുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാവുക, ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും നിഗമനത്തിലേക്ക് എത്തേണ്ടത് ഇത് ബോധപൂർവം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. രണ്ടാമത് ഇതിന്റെ ഒരു ഒരു സ്ഥലത്തെ കുറിച്ച് വിനു, ഞാനിതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആഭ്യന്തരമന്ത്രിക്കും ഈ വൈകുന്നേരം രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായി ഏകദേശം 350-ഓളം വോട്ടിംഗ് മെഷീനുകളാണ് രാവിലെ മുതൽ നിന്നത്. തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ബ്ലോക്ക് മുതൽ തുടങ്ങി പ്രത്യേകം തീരദേശ പ്രദേശത്തുനിന്ന് ആരംഭിച്ചതാണ് ഈ അട്ടിമറി. അത് മലപ്പുറം ജില്ലയിലും വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂരും മലപ്പുറവുമായിട്ട് 350-ഓളം ബൂത്തുകളിൽ ആദ്യ റൗണ്ടിൽ തന്നെ വോട്ടിംഗ് മെഷീനുകൾ സ്തംഭിച്ചു. മണിക്കൂറുകളോളം പോളിംഗ് നടന്നില്ല. ഇവ ഏറ്റവും അവസാനം വരുന്നത് 105 ബൂത്തുകളിൽ മലപ്പുറം ജില്ലയിലും, 9 ബൂത്തുകളിൽ തൃശ്ശൂർ ജില്ലയിലുമായി 114 ബൂത്തുകളിൽ ഈ ഇപ്പോൾ റീപോളിംഗ് നടത്തേണ്ടി വന്നിരിക്കുകയാണ്. കേരളത്തിൻ്റെ വോട്ടിംഗ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വോട്ടിംഗ് മെഷീൻ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് പ്രത്യേകിച്ചും ഇതിനകത്ത് സ്വാഭാവികമായിരുന്നു ഒരു അട്ടിമറി ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അട്ടിമറി മാത്രമല്ല, ഇതിനകത്ത് ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് അന്വേഷിക്കണം. ഞാനിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രേഖാമൂലം കൊടുത്തിരിക്കുന്ന പരാതിയിൽ, ആഭ്യന്തരമന്ത്രിക്കും കൊടുത്തിരിക്കുന്ന പരാതിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. സംശയിക്കുന്നു, ഇത് അട്ടിമറിയാണോ? മലപ്പുറത്തും തൃശ്ശൂരും നടന്നത് വ്യാപകമായ ഒരു അട്ടിമറി സാധ്യത നൽകുന്നതാണോ? ഇത്രയധികം പോളിംഗ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഒന്നിച്ച് ഒരേ സ്വഭാവത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു പരിശോധന ആവശ്യമല്ലേ വിനു? എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പരിശോധിക്കണം. എന്തുകൊണ്ടാണ് 300-ലേറെ വോട്ടിംഗ് യന്ത്രങ്ങൾ താറാറിലായി? 268 എന്നാണ് ഉച്ചവരെ മലപ്പുറത്ത് പറഞ്ഞു കേട്ടിരുന്നത്. അതിൽ പലതും വളരെ വൈകി പ്രവർത്തനം ആരംഭിച്ചു, വളരെ വൈകി വോട്ടിംഗ് അവസാനിപ്പിച്ചു. ഇതൊരു അത്യപൂർവ സംഭവമല്ലേ? സംശയിക്കുകയാണോ? ആ സാങ്കേതിക തടസ്സം പെട്ടെന്ന് മാറ്റാം. ശ്രീ ശംസുദ്ദീൻ, മലപ്പുറത്ത് ഇന്നും ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ, അവിടുത്തെ ഒരു വോട്ടർ എന്ന നിലയിൽ, ശ്രീ ശംസുദ്ദീൻ ഏതെങ്കിലും സ്ഥലത്ത് അട്ടിമറി സാധ്യത കണ്ടെത്തിയോ? പല റിപ്പോർട്ടുകളിലും രാവിലെ മുതൽ പ്രചരിക്കുന്നത് പോലെ ഈ സൂപ്പർ ഗ്ലൂ പശ തേച്ചും പേപ്പർ തിരുകിയും തീപ്പെട്ടിക്കമ്പ് കയറ്റിയും ഒക്കെ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലാക്കിയിട്ടുണ്ടോ? ഇത് ഏതായിരുന്നാലും യാദൃശ്ചികമാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പം ഞാൻ വോട്ട് ചെയ്ത ബൂത്തിൽ 7:45 ഞാൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ 7 മണിക്ക് തുടങ്ങാൻ തന്നെ ആ മെഷീൻ മോക്കിൽ ക്ലിയറായിരുന്നു. പക്ഷേ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ ആ മെഷീൻ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് ആരും ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വോട്ടർ കുഴപ്പത്തിലാക്കിയതല്ല, 7 മണിക്ക് തന്നെ ആ മെഷീൻ വോട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നില്ല. 7:45 ഞാൻ ബൂത്തിലെത്തുന്നത്.
ഈ വിവരം അപ്പം തന്നെ ഞാൻ ജില്ലാ കളക്ടറെയും അതുപോലെ ബന്ധപ്പെട്ട ആർ ഒനൊക്കെ വിളിച്ചറിയിച്ചിട്ട് ആ വിഷയം അറ്റൻഡ് ചെയ്യുന്നത് 12 മണിയോടടുത്താണ്. ഒരു 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 ഇലക്ഷൻ കമ്മീഷന്റെ വണ്ടി വന്ന് അത് അറ്റൻഡ് ചെയ്യുന്നത് 12 മണി. അതായത് ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണോ ശംസുദ്ദീൻ? പോളിംഗ് ആരംഭിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണോ? ജില്ലാ ഭരണകൂടത്തിന്റെ അടുത്ത് 100% വീഴ്ചയുണ്ട്, 100% വീഴ്ചയുണ്ട്. ജില്ലാ കളക്ടറും ഈ ജില്ലാ ഭരണകൂടവും ജാഗ്രതയോടുകൂടി ഈ വിഷയം കണ്ടിട്ടേയില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തിലെ 100 കണക്കിന് ആളുകൾ വന്ന് നിൽക്കുക, ഇതെപ്പോൾ തുടങ്ങും എപ്പോൾ അവസാനിക്കും യാതൊരു വ്യക്തതയില്ല. കേടുവന്ന മെഷീൻ ഏത് സമയത്ത് തന്നാക്കും, ഇത് ആരെങ്കിലും വരുമോ, ആരോട് വിളിച്ച് ചോദിച്ചാൽ, ആറോനെ വിളിച്ച് ചോദിച്ചാൽ, ബ്ലോക്ക് തലത്തിലുള്ള ഓഫീസർമാരോട് ചോദിച്ചാൽ, ജില്ലാ കളക്ടറോട് ചോദിച്ചാൽ അവസാനം അദ്ദേഹം ഫോൺ ഓഫാക്കുക. ഒരു ഒരു വ്യക്തതയില്ലാതെ വല്ലാതെ ജനങ്ങളെ മുൻമുനയിൽ നിർത്തി ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം സത്യത്തിൽ അത് ആദ്യം ഇതിൽ നടപടി വരേണ്ടത് ജില്ലാ കളക്ടർക്കും ബന്ധപ്പെട്ട ആളുകൾക്കും എതിരെയാണ്. അതാ ജില്ലാ കളക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ശ്രീ എം ശംസുദ്ദീൻ MLA ആവശ്യപ്പെടുന്നത്. മലപ്പുറം ജില്ലാ കളക്ടർ ടി ഭാസ്കറിനെതിരെ നടപടി ഉണ്ടാവണം. ഹലോ, എന്നോടാണോ? അതെ അതെ, നടപടി വേണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബൂത്തിലെ സ്ഥിതി വെച്ച് വിളിച്ച് പറഞ്ഞിട്ട് ആദ്യം കാര്യങ്ങൾ കേട്ടു എന്നല്ലാതെ പിന്നീട് അതിനൊരു നടപടി ഉണ്ടായില്ല. 7:30 ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ ആൾ വരുന്നത് 12 മണിയോടടുത്താണ്. 12:30 പോളിംഗ് ആരംഭിച്ചു, അരമണിക്കൂറുകൊണ്ട് കാര്യങ്ങൾ ശരിയായി. പിന്നീട് അതിന് സ്റ്റെക്കൊന്നും ഉണ്ടായില്ല, പോളിംഗ് പൂർത്തിയാക്കി. 5 മണിക്കുള്ള ആളുകൾക്കൊക്കെ ടോക്കൺ കൊടുത്ത് 6:30 80% വോട്ട് ചെയ്തു. ആ ഒരു ബൂത്തിൻ്റെ സവിശേഷത ഇതുവരെ സംസാരിച്ച എല്ലാ രാഷ്ട്രീയ നേതാക്കളും അട്ടിമറി സാധ്യത തന്നെയാണ് കാണുന്നത്. എന്താണ് ശ്രീ പ്രദീപ് കുമാറിന്റെ കണക്കുകൂട്ടൽ? അല്ല, ഇത് വളരെ അസാധാരണമായുള്ള സംഭവം തന്നെയാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പിന്റെ അനുഭവങ്ങളുണ്ട്. ചിലപ്പോൾ ഈ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം യന്ത്ര തകരാറുകൾ വന്ന ചില സംഭവങ്ങളൊക്കെ ഒറ്റപ്പെട്ടത് അവിടെ ചില ബൂത്തുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങനെയല്ലല്ലോ, ഇത് വളരെ സംഘടിതമായ നിലയിൽ എന്തോ സംഭവിപ്പിച്ചതുപോലെ തോന്നുന്ന അനുഭവങ്ങളല്ലേ അവിടെ ഉണ്ടായത്. നിരവധി ബൂത്തുകളിൽ ഒരേ സമയത്ത് സ്തംഭിക്കുന്നു. അതിൽ വലിയ നിലയിൽ പിന്നെ കൃത്രിമം കാണിച്ചു എന്ന് തന്നെ പ്രഥമ ദൃഷ്ടിയാ തെളിഞ്ഞു എന്നാണ് അവിടെ നിന്ന് ദൃക്സാക്ഷി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇത് അട്ടിമറിയാണ് എന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞു എന്ന് നേരത്തെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കേട്ടിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു നിലപാടെടുക്കേണ്ട കാര്യം ഞങ്ങൾക്കാർക്കുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണിത് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിവിടെ ഇപ്പോൾ ശ്രീ ഷംസുദ്ദീൻ MLA എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം പറഞ്ഞു പിന്നെ കളക്ടറെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാം തന്നെ നിരുത്തരവാദപരമായി പെരുമാറി, ഇതൊന്നും നടപടി സ്വീകരിക്കേണ്ടത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ കൂടെ പരാജയമാണത്. കളക്ടറെയെല്ലാം നിയന്ത്രിക്കുന്ന സർ ഇവിടെ ഇലക്ഷൻ കമ്മീഷനാണ്. ഇപ്പോൾ തൽക്കാലത്തെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നു ഞങ്ങളുടെ പിടിയിലല്ലാതെയാണ് കാര്യങ്ങൾ നടന്നത്, അവർ തന്നെ അട്ടിമറിയെന്ന് പറയാവുന്ന നില. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആരാണ് കടിഞ്ഞാൻ പിടിക്കുന്നത്? അപ്പോൾ അവിടെ UDFനകത്ത് തന്നെ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ്. UDF ആണ് സംസ്ഥാനം ഭരിക്കുന്നത്. ശ്രീ ചന്ദ്രശേഖർ ബാബു പല തെരഞ്ഞെടുപ്പുകളിലും നിരീക്ഷകനായിരുന്നു, സംസ്ഥാനത്തിനകത്തും പുറത്തും, മലപ്പുറത്തടക്കം. ശ്രീ ചന്ദ്രശേഖര ബാബുവിന് ഈ ഇന്നത്തെ യന്ത്ര തകരാർ വെറും ഒരു യന്ത്ര തകരാറാണെന്ന് തോന്നുന്നുണ്ടോ? യന്ത്ര തകരാറിനെ കുറിച്ചോ ഇതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചോ എന്നതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഏതായാലും തികച്ചും ഖേദകരമാണ്. പ്രത്യേക ജനായത്ത സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ ചർച്ചയിലും ഇതിനെക്കുറിച്ച് വന്ന റിപ്പോർട്ടുകളിലും പരാമർശിച്ച് കാണാത്ത ഒരു പോയിന്റിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ജില്ലാ ഭരണകൂടത്തിൻ്റെ തെറ്റാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വരട്ടെ, യന്ത്രത്തിൻ്റെയാണോ അതൊക്കെ കണ്ടുപിടിക്കാവുന്ന കാര്യമാണ് അന്വേഷിച്ച്. ഈ ജില്ലാ ഭരണകൂടത്തിനും ഇലക്ഷൻ കമ്മീഷനും, അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിലും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും, ഇത് രണ്ടിനെയും ഘടിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം ഈ ഇലക്ഷൻ പ്രക്രിയയിലുണ്ട്. ഒബ്സർവർ എന്ന് പറയും, തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഈ ഇലക്ഷൻ നടക്കുന്ന സ്ഥലത്ത് പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഹാൻഡ്ബുക്ക് പോലും കൊടുത്തിട്ടുണ്ട്, ഗൈഡ് ലൈൻസ് വെച്ചിട്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു മേജർ റോൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇവിടെ ഇന്നത്തെ ഇഷ്യൂവിൽ ഒരു പരാമർശവും ഒരു ഒബ്സർവറിനെ കുറിച്ച് കേട്ടില്ല.
സാധാരണ ഇലക്ഷൻ കമ്മീഷൻ, അതായത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഫലപ്രദമായി പ്രവർത്തിച്ചോ എന്ന കാര്യത്തിൽ ശ്രീ ചന്ദ്രശേഖർ ബാബുവിന് സംശയമുണ്ട്. അത് പ്രകടമായില്ല ഒന്നിലും. കാരണം ഇലക്ഷൻ കമ്മീഷൻ പോലും റിപ്പോർട്ട് ചോദിക്കുന്നത് കളക്ടറുടെ നിന്നാണ്. വ്യത്യസ്ത റിപ്പോർട്ടുകൾ കളക്ടർ കൊടുക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ അന്തിശാസനം കൊടുക്കുന്നു. 233 തുടങ്ങിയിൽ 12 കൂടെ കടന്ന് 28 വന്ന് 94 ഇപ്പം 105 എന്ന് പറയുന്നു. ഇതിനെങ്ങും ഇടയ്ക്ക് ഈ ഇലക്ഷൻ ഓഫീസർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എന്തുകൊണ്ട് കമ്മീഷൻ ചോദിച്ചില്ല? അതോ ഫലപ്രദമായ ഒരു നിരീക്ഷണം പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ പ്രതാപൻ അട്ടിമറിയാണെങ്കിൽ പ്രാഥമിക നിഗമനം നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ, സാഹചര്യ തെളിവുകൾ അതിനനുകൂലമാണെങ്കിൽ ആരായിരിക്കും അതിന് പിന്നിൽ? ഇവിടെ ചില സൂചന വന്നു, ലീഗ് കോൺഗ്രസ് സൗഹൃദ മത്സരമുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്, ചില പ്രത്യേക മേഖലകളിൽ തീരമേഖലകളിൽ സംഭവിച്ചിട്ടുണ്ട്. അട്ടിമറി നടന്നുവെങ്കിൽ അതിന് പിന്നിൽ ആരായിരിക്കണം? വിനു, എൻ്റെ സ്നേഹിതൻ പ്രദീപ് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് എൻ്റെ ആത്മസുഹൃത്താണ് പ്രദീപ് കുമാർ. അതായത് രാഷ്ട്രീയം പറയാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ എൻ്റെ നിയോജക മണ്ഡലമായ കൊടുങ്ങല്ലൂരിലും ഞാൻ ജീവിക്കുന്ന നാട്ടികയിലും അതേപോലെ തന്നെ തളിക്കുളം ബ്ലോക്കിലും ഉൾപ്പെടെ പല സ്ഥലത്തും ഈ യന്ത്രത്തകരുണ്ടായി. പടയന്നൂര് ബ്ലോക്കിൽ ഉൾപ്പെടെ ഉണ്ടായി 69-70 താഴെ യന്ത്രങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ തകരാറുണ്ടായി. അവിടെ ഒരു തരത്തിലും ലീഗും കോൺഗ്രസും തമ്മിൽ സൗഹൃദ മത്സരവും ഇല്ല. പ്രിയപ്പെട്ട എന്നെ പ്രദീപ് കുമാറെ, ഇതങ്ങനെ ആ രീതിയിൽ എടുക്കരുത്. ഇതിനകത്ത് ഇതിനകത്ത് സാധാരണ ഏതെങ്കിലും ഒരു വോട്ടിംഗ് മെഷീനുകൾക്ക് ചെറിയ ചെറിയ തകരാറുകൾ സംഭവിക്കുന്നതിന് മുൻപൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരിക്കുന്നതല്ല, ഇത് വളരെ വ്യാപകമായി ഉണ്ടായിരിക്കും. ചാവക്കാട് മുതൽ തീരമേഖലയിലൂടെ മലപ്പുറത്തേക്ക് അതൊരു സൂചനയാണ്. അത് തീരമേഖലയിലൂടെ മലപ്പുറത്തേക്ക് ചെന്ന് അതേ കൂടെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ പടയന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അടക്കമുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ശ്രദ്ധപ്പെടുത്തുകയുണ്ടായി. പിന്നെ അന്നമനട, കൊടുങ്ങല്ലൂരിലെ അന്നമനടയിലും ഉണ്ടായത് ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. അപ്പം ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് ഒന്നുകിൽ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ, ഏതെങ്കിലും ഒരേ ദിവസം ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് ഈ അനാസ്ഥ ഉണ്ടാകുന്നു. ആദ്യഘട്ടത്തിലില്ലാത്ത ഒരനാസ്ഥ രണ്ടാം ഘട്ടത്തിലുണ്ടാകുന്നു. ഒരു പ്രത്യേക മേഖലയിലൂടെ കൂടുതൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു അനാസ്ഥ സംഭവിക്കുന്നത്? അല്ല, അതുകൊണ്ടാണ് വിനു ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ തന്നെ ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതി കൊടുത്തു, ഞാൻ തന്നെ ഇലക്ഷൻ കമ്മീഷനും കത്തെഴുതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നടപടി ഉണ്ടാകുന്നു വിശ്വസിക്കുന്നു. അതേപോലെ കേരളത്തിലെ ഇപ്പോൾ നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എം ജി രമേശ്, ഈ ലീഗ് കോൺഗ്രസ് സൗഹൃദ മത്സരമുള്ള മേഖലകളെ ശ്രീ പ്രദീപ് കുമാർ സംശയിച്ചപ്പോൾ ശ്രീ പ്രതാപൻ അതിൽ രാഷ്ട്രീയം കാണരുതെന്നാണ് പറയുന്നത് ഈ യന്ത്ര തകരാറിൽ. പക്ഷേ മറ്റ് ചില സൂചനകൾ ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി മുരളീധരൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ സംശയം എന്താണ്? ഒരു അട്ടിമറി എന്ന കാര്യത്തിൽ തൽക്കാലം ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ പ്രാഥമികമായി സംശയമില്ല. അങ്ങനെ ഇരിക്കെ ആരായിരിക്കും ഈ അട്ടിമറി നടത്തുക? ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ആയിരിക്കുമോ? അവരങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടോ? അല്ല, രാഷ്ട്രീയ കക്ഷികൾ അത്തരം ഒരു അട്ടിമറി നടത്തിയിട്ട് കാര്യമില്ലല്ലോ. രാഷ്ട്രീയ കക്ഷികൾക്ക് എല്ലാവർക്കും ആളുകൾ വോട്ട് ചെയ്യല്ലേ വേണ്ടത്? ഒറ്റപ്പെട്ട വ്യക്തികൾക്കും ഇത് സാധിക്കില്ല. ഒറ്റപ്പെട്ട വ്യക്തികൾ ചെയ്താൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ആസൂത്രിതമായി ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു സംഘടന തന്നെ വേണം, ഒരു നെറ്റ്വർക്ക് ഉണ്ടാവണം. ഇപ്പോൾ നേരത്തെ ടി എൻ പ്രതാപൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ടതാണ് തീരദേശ മേഖലയിൽ അതുണ്ടായിട്ടുള്ളത്. തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെക്കുറിച്ച് സംശയമുണ്ട്. ആ സംശയം പരിശോധിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. ഈ ഘട്ടത്തിൽ നടക്കുമ്പോൾ അല്ല, ഞാനായതെങ്കിലും സംഘടന പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിന് പുറകിൽ ചില ആസൂത്രിതമായിട്ടുള്ള ശ്രമമുണ്ട് എന്നെല്ലാവർക്കും അറിയാം. ഒറ്റപ്പെട്ടതല്ല, ഒരു വലിയ നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്ക് കണ്ടെത്തേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ബോധപൂർവ്വം അട്ടിമറിക്കുന്നതുകൊണ്ട് പ്രയോജനമുള്ള ഏതെങ്കിലും ആളുകളായിരിക്കാം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ ഷംസുദ്ദീൻ പറഞ്ഞ കാര്യം ഒരു പ്രധാനപ്പെട്ടതാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കുറ്റകരമായിട്ടുള്ള അനാസ്ഥ, ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും എല്ലാം ഇതിൽപ്പെടും. കാരണം ഈ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പല സ്ഥലത്തും ഇതേപോലുള്ള പരാതികൾ വന്നിട്ട് ആ പരാതികൾ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നില്ല, ആ പരാതികളുടെ പൊതു സ്വഭാവം കണ്ടെത്താൻ സാധിക്കുന്നില്ല, എത്ര സ്ഥലത്ത് ഈ പ്രശ്നമുണ്ട് എന്ന് പോലും ഒരു ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുന്നില്ല, സർക്കാർ സാധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും ആശ്രയിക്കുക സർക്കാർ സംവിധാനങ്ങളല്ലേ, അല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് പ്രത്യേകിച്ച് നെറ്റ്വർക്കൊന്നുമില്ലല്ലോ. സർക്കാർ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നത്. ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതിന് പിന്നിൽ ഉദ്യോഗസ്ഥരുടെ സാധാരണ കൃത്യവിലോപത്തിന് അപ്പുറത്തേക്കുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ടെന്നാണോ?
തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതായുണ്ട്. കാരണം കേരളം പോലെ ആകെ 7 ജില്ലകളാണ് ഇന്ന് പോളിംഗ്. 7 ജില്ലകളിൽ 100-300 സ്ഥലത്ത് ഈ സംഭവം ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പരിശോധന നടത്താൻ 2 മണി വരെ സാധിച്ചിട്ടില്ല. ഷംസുദ്ദീൻ തന്നെ പറഞ്ഞല്ലോ, 12:30 അദ്ദേഹത്തിൻ്റെ ബൂത്ത് അഡ്രസ്സ് ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ പല ആളുകളും മലപ്പുറത്തും തൃശ്ശൂർ നിന്നും വിളിക്കുന്നു, നമ്മൾ പല ഉദ്യോഗസ്ഥന്മാരെയും വിളിക്കുന്നുണ്ട്. ഒരാൾ കൃത്യമായി മറുപടിയില്ല, എപ്പോൾ ശരിയാകുന്നുമില്ല. ഇത് പരിശോധിക്കാൻ ഒരു സംസ്ഥാന ഭരണകൂടത്തിന്, ഞാൻ രാഷ്ട്രീയം പറയല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്, അതിലേക്ക് വളരെ പെട്ടെന്ന് വോട്ട് ചെയ്യാൻ പ്രസ് ചെയ്യുമ്പോഴുള്ള എറർ കാണിക്കുന്നതാണ്. കൺട്രോൾ യൂണിറ്റാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉപകരണം. അതുകൊണ്ട് അത് മെക്കാനിക്കൽ ഡിഫക്റ്റ് എന്ന് നമുക്കൊരിക്കലും പറയാനൊക്കില്ല. പ്രസ് എറർ ഈ രീതിയിൽ ഇത്രയും വ്യാപകമായ രീതിയിൽ ശ്രദ്ധയിൽ വന്നത്, അങ്ങനെ സംഭവിച്ചത് തീർച്ചയായിട്ടും അത് ഒരു ഈ മെഷീനെ സംബന്ധിച്ചൊരു സ്വാഭാവികതയല്ല. അതിൻ്റെ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുന്നതാണ്. അത് ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്നുള്ളതിനെക്കുറിച്ച് ഉടൻ തന്നെ തീരുമാനിക്കുന്നതാണ്. ഏത് നിലയ്ക്കായാലും ഇതിൻ്റെ ഈ ഇത്രയും ഇടത്ത് അങ്ങനെ ഒരു സ്വഭാവത്തിലത് ഈ പ്രസറർ കാണിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ വളരെ ഗൗരവമായിട്ട് തന്നെ കാണുകയാണ്. തൃശ്ശൂരെ സംബന്ധിച്ച് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ അവിടെയും വോട്ടിംഗ് മെഷീൻസ് ചെറിയ ഈ അത് പലതും ഈ പ്രസ് എറർ എന്നുള്ള രീതിയാണെന്ന് തോന്നുന്നില്ല. എന്നാൽ തന്നെയും അവിടെയും കുറച്ച് സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻസിന് ഒരു തടസ്സം നേരിട്ടിട്ടുണ്ട്, പ്രവർത്തനത്തിലൊരു തടസ്സം നേരിട്ടിട്ടുണ്ട്. അത് പക്ഷേ പെട്ടെന്ന് തന്നെ അതിൻ്റെ അത് റീപ്ലേസ് ചെയ്തും റിപ്പയർ ചെയ്തും അത് ഉടൻ തന്നെ പരിഹരിക്കാനിടയായി. പക്ഷേ എങ്കിൽ കൂടിയും 9 സ്ഥലങ്ങളിൽ റീപോളിംഗ് അതിന് അവിടെ വേണ്ടി വന്നിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ച് റിപ്പോർട്ട് ഇങ്ങോട്ട് ഇവിടേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അറിയിച്ചു, അത് കയ്യിൽ കിട്ടിയില്ല. അപ്പോൾ അതേ സംബന്ധിച്ചും നാളെ തന്നെ അതിൻ്റെ 105 പോളിംഗ് ബൂത്തിനെ സംബന്ധിച്ച് റീപോള് നടത്തുന്നതായിരിക്കും. അല്ല, കളക്ടറുടെ ഭാഗത്ത് നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ നടന്ന സംഭവങ്ങൾ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷണം ഉണ്ടാവും. അവിടെ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അതിൻ്റെ ഒരു വ്യക്തത വരുത്തുന്നതിന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ആശ്രയിക്കുന്നത്. ജില്ലകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളാണ് ഇലക്ഷൻ കമ്മീഷനെ ആശ്രയിക്കേണ്ടതും ആശ്രയിക്കുന്നതും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ മായിൻ ഹാജി, അങ്ങനെ ഒരു സംഘടന ആസൂത്രിതമായി നടത്തിയ അട്ടിമറിയാണെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം തൃശ്ശൂരിൽ സ്വാഭാവികമായി ഉണ്ടായ തകരാറാണ്, പക്ഷേ മലപ്പുറത്ത് കണ്ടതിൽ ചില ഘടകങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു സംഘടനയുണ്ടെങ്കിൽ അത് ഏത് സംഘടനയാവാനാണ് സാധ്യത? നവീനോ, മലപ്പുറത്ത് ഇന്ന് ഫുൾ ടൈം മലപ്പുറത്ത് ഉണ്ടായിരുന്ന ആളാണ് എൻ്റെ സഹപ്രവർത്തകൻ ശംസുദ്ദീൻ എം എൽ എ. അപ്പോൾ ശംസുദ്ദീൻ തന്നെ ഈ കാര്യത്തിൽ കുറെ കൂടിയും വിശദമായിട്ട് ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ ശംസുദ്ദീന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു സംഘടന എന്നുള്ള തരത്തിൽ ഞങ്ങളാരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ പറഞ്ഞതല്ല, ഇപ്പോൾ ശ്രീ എം ജി രമേശ് പറഞ്ഞതാണ്. ഒരു സംഘടനയ്ക്ക് നടത്താനാവും, അത് ലീഗോ കോൺഗ്രസോ ബി ജെ പിയോ അല്ലെങ്കിൽ സി പി എമ്മോ സി പി ഐ ഒന്നും ആയിരിക്കില്ല, മറ്റ് ചില സംഘടനകൾ. അത് മറ്റു ചില സംഘടനകളുടെ വ്യക്തത ഇല്ലാതെ സംഘടനയെ സംബന്ധിച്ച് ഞങ്ങളെങ്ങനെ ആക്ഷേപിക്കാം? എന്തായാലും ഇതൊരു ഒരു ബോധപൂർവമുള്ള ഒരു ശ്രമമില്ലാതെ ഇങ്ങനെ ഒരു ഒരു വ്യാപകമായ ഒരു ഒരു മെഷീൻ കേട് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. ശ്രീ മൈനാജി, മലപ്പുറത്ത് ഭൂകമ്പം ഉണ്ടായാലും സംശയിക്കുന്നത് ലീഗിനെയാണ്. അങ്ങനെ ഇരിക്കെ ലീഗിൻ്റെ ആവശ്യമാണെന്ന് തോന്നുന്നു ഇക്കാര്യത്തിലുള്ള അട്ടിമറി പുറത്തു കൊണ്ടുവരേണ്ടത്. അല്ല, ലീഗിൻ്റെ ആവശ്യമൊന്നുമല്ല, ജനാധിപത്യ ശക്തികൾ കക്ഷികളുടെ എല്ലാവരുടെയും ആവശ്യമാണല്ലോ. ജനാധിപത്യത്തെയാണല്ലോ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രസ്ഥാനക്കാരുടെയും എല്ലാവരുടെയും ആവശ്യമാണത്. എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഒരു നല്ല വ്യാപകമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ വേണ്ടതുണ്ട്. ശ്രീ ശ്രീ പ്രദീപ് കുമാർ, ജില്ലാ കളക്ടറുടെ വീഴ്ച
ശ്രീ ശശിധരൻ നായർ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. കാരണം വൈകിയാണ് റിപ്പോർട്ട് വൈകി ഇത്രയും വൈകി പോലും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. നാളെ കിട്ടുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇത്ര ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടും അങ്ങനെ സംഭവിക്കുന്നു. ശ്രീ എം ജി രമേശ് ചില സംഘടനകളുടെ ഇടപെടൽ സംശയിക്കുന്നു. ഇത് രണ്ടും കൂടി യോജിച്ചു പോകുന്നതാണോ? എവിടെയൊക്കെയോ ചില ഗൂഢാലോചന ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടാവുമോ? അല്ല, ഇതിനകത്ത് അതുകൊണ്ടാണല്ലോ അട്ടിമറി എന്ന പ്രയോഗം നമ്മളെല്ലാവരും അട്ടിമറി സാധ്യത എല്ലാവരും പറഞ്ഞതും അത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞതും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ മിതമായ ഭാഷയിലാണെങ്കിലും വളരെ ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനം. അപ്പോൾ അതുകൊണ്ട് എം ഡി രമേശ് പറഞ്ഞ കാര്യം ഉൾപ്പെടെ എല്ലാ സാധ്യതകളും അന്വേഷിക്കേണ്ടത് തന്നെ. അതോടൊപ്പം തന്നെ ഈ ജില്ലാ കലക്ടറും അതോടൊപ്പം ഭരണ സംവിധാനത്തിൻ്റെയും സമ്പൂർണ്ണ പരാജയം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ പരാജയമാണ്. യഥാർത്ഥത്തിൽ ഈ സമയത്തിനകം തന്നെ അതിനകത്ത് ഇപ്പോൾ ഇതിലപ്പുറത്തുനിന്ന് എന്താ ഇലക്ഷൻ കമ്മീഷൻ പറയേണ്ടത്? അദ്ദേഹം വളരെ മൃദുവായിട്ടാണ് പറഞ്ഞത് എന്നേ ഉള്ളൂ. ഈ സമയമായിട്ടൊരു തൃശ്ശൂരിലെല്ലാം ശരിയായി. അതിനിടയിൽ പ്രതാപനടക്കം ഒരു ശ്രമം നടത്തിയത് തൃശ്ശൂരിനെയും മലപ്പുറത്തും സംഭവിച്ചതിനെ ഏതാണ്ട് ഒരേപോലെയാക്കി അങ്ങ് ലഘൂകരിക്കാനൊരു ശ്രമം നടത്തി. അതൊരു നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുമ്പോൾ മലപ്പുറത്തതിനുള്ളൊരു ന്യായീകരണം കണ്ടെത്താൻ തൃശ്ശൂരിൽ ഇങ്ങനെ എന്തോ സംഭവിപ്പിച്ചതാണോ എന്ന് തോന്നാവുന്ന നിലയിലാണ് വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് പിന്നെ ഉത്തരവാദിത്വം പിന്നെ ഇതിന് പറയണത്. ഇലക്ഷൻ കമ്മീഷന് ആവശ്യമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളെല്ലാം കൂടി ഒരുക്കി കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അല്ല, ഇലക്ഷൻ കമ്മീഷന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പരാജയമുണ്ട്. ഏത് ഞാൻ അട്ടിമറിയല്ല, അട്ടിമറി ചിലപ്പോൾ ആരോണോ നടത്തിയെന്ന് കണ്ടെത്തട്ടെ. പക്ഷേ അതോടൊപ്പം തന്നെ അട്ടിമറി പരിഹരിക്കുന്ന കാര്യത്തിൽ ഒരു ജില്ലാ ഭരണകൂടം ആകെ തന്നെ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു. അവർക്കൊന്നും ചെയ്യാനാവാതെ വളരെ പിന്നെ നിൽക്കുകയാണ്. ഒരു മറുപടി പോലും ഇലക്ഷൻ കമ്മീഷന് കൃത്യമായിട്ട് ഇത്രയും സമയമായിട്ട് കൊടുത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണ സംവിധാനത്തിൻ്റെ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഗവൺമെൻറ്റിലേക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റുമായിട്ട് കമ്മീഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളൊന്നും പിന്നെ ഒന്നും യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. കമ്മീഷൻ ഇപ്പോൾ അത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യം പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ കാണുന്നു. ഗവൺമെൻറ് കമ്മീഷൻ പറഞ്ഞാൽ അന്വേഷിക്കാമെന്ന് നേരത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതായിട്ട് കേട്ടിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ എന്തെല്ലാമോ ഉണ്ട്, വളരെ അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അട്ടിമറിയും പിന്നീടത് കൈകാര്യം ചെയ്ത രീതിയും എല്ലാം തന്നെ വളരെ ദുരൂഹമായിരിക്കുന്നു. സർക്കാരിന് ഇതിനകത്ത് നിന്ന് സർക്കാരും അതായത് ജില്ലാ ഭരണകൂടത്തെ നേരിട്ട് നിയന്ത്രിക്കുന്ന ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾക്കുണ്ട്, അവർക്ക് ഇതിൽ നിന്ന് ഇതിന്റെ ഉത്തരവാദിത്വം ഒന്നും ഒഴിഞ്ഞു മാറാനാവില്ല. അത് മൂടി വെക്കാൻ ശ്രമം നടക്കുന്നു. രാവിലെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മലപ്പുറം ജില്ലാ കളക്ടറും തമ്മിൽ ആശയവിനിമയത്തിൽ ഒരുപാട് അവ്യക്തതയുണ്ട്. ഇത്ര വലിയ സംഭവം ഉണ്ടായിട്ട് ശ്രീ ശംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുമ്പോൾ ഈ വളരെ ലഘുവായ ഉത്തരങ്ങൾ കിട്ടുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നു. മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളെ പൂർണ്ണമായും കളക്ടർ തള്ളിക്കളയുന്നു. പിന്നീട് ഇപ്പോൾ 105 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തണമെന്ന് അതേ കളക്ടർ തന്നെ പറയുന്നു. സംഭവത്തെ ലഘൂകരിക്കാനും മൂടി വയ്ക്കാനും ജില്ലാ കളക്ടർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗൂഢാലോചന ഉണ്ടെങ്കിൽ, അതിന് പിന്നിൽ ഒരു സംഘടന ഉണ്ടെങ്കിൽ, ആ സംഘടനയ്ക്ക് കുട പിടിക്കുകയായിരുന്നു മലപ്പുറത്ത് ജില്ലാ കളക്ടർ. എന്നോടാണോ? അതെ, ഹലോ. അതെ ശ്രീ ശംസുദ്ദീൻ. ഞാൻ പറയുന്നത് അതെ, ഈ ഇതിന് പിന്നിൽ അങ്ങനെ ഒരു സംഘടനയോ ആ രീതിയിലുള്ള ആസൂത്രിതമായോ നീക്കമോ ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം. ഈ അന്വേഷണത്തിൽ അത് പുറത്തു വരണം. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു വോട്ടിംഗ് ദിവസം ഒരു അരാജകത്വം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ചിലർ നടത്തിയിട്ടുള്ളത്. ഈ വാർഡുകളൊക്കെ പരിശോധിച്ചാൽ ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ പോയിട്ട് കുഴപ്പമുണ്ടാക്കിയ സ്വഭാവം കുറച്ചെണ്ണത്തിലേ ഉള്ളൂ. ചില മെഷീനുകൾ തുടക്കം മുതലേ പ്രവർത്തിക്കാത്തതാണ്. ഇവിടെ ഈ പറഞ്ഞ ഒരു സംഗതി കൂടിയുണ്ട്, ചില ഉദ്യോഗസ്ഥർ ഇതിൽ പങ്കാളിയായിക്കൊണ്ട് ചിലത് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാര്യം അവരെ കയ്യിലാണ് ഇന്നലെ മുതൽ മെഷീനുള്ളത്. വേറെ ആരും വോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ തന്നെ ആ മെഷീൻ വോട്ടിംഗ് സമയത്ത് കൃത്യമായിട്ട് കേടായി പോകുന്നു. ഒരു 1500 ഉദ്യോഗസ്ഥർ മൊത്തത്തിൽ ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യം, അവർ ഒരുമിച്ച് ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത് സാധാരണ യുക്തിക്ക് നിരക്കുന്നതാണോ? അല്ല, അവരെല്ലാവരും പ്രവർത്തിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അവരിൽ ചിലരെ ഇതിന് ഒരു വെപ്പണാക്കിയിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ
ആ രീതിയിൽ അന്വേഷണത്തിൽ അതുകൂടി അന്വേഷിക്കണം. അതായത് ഈ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയമോ ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്ന സംഘടനകളോ ഒക്കെ സംശയത്തോടെ നമ്മൾ കാണേണ്ടതാണ്. കാരണം ഈ ഇതുപോലെ ശ്രീ എം ഡി രമേശ് സൂചന നൽകിയതുപോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനം അങ്ങനെയാണല്ലോ. ആ സംഘടനയിൽപ്പെട്ടവർ ഈ സർക്കാരിലോ ഉദ്യോഗസ്ഥ സംവിധാനത്തിലോ ഒക്കെ ഉണ്ടോ എന്ന് ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല. അത്തരം ശക്തികൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടാവുമോ? അതിലിപ്പോ അല്ല, ഞാൻ പറയട്ടെ, ഈ മത തീവ്രവാദത്തെയാണോ പിന്നെ രമേശ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. അവരിപ്പോൾ ഈ വഴിയിൽ സഞ്ചരിക്കുകയാണ്. അപ്പം പിന്നെ അവർക്ക് അതിനൊരു സ്കോപ്പ് കാണുന്നില്ല. കാരണം അവരും പല കോലത്തിലൊക്കെ ആയിട്ട് പല പേരിലും ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് അട്ടിമറിക്കാൻ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവും കരുതുന്നില്ല. പിന്നെ ഈ പിന്നെ ആരായിരിക്കും ശ്രീ ശംസുദ്ദീൻ പേരിൽ ഒരു സംഘടിത സ്വഭാവത്തോടെ ഇത് ചെയ്യണമെങ്കിൽ പിന്നെ ആരായിരിക്കും? അല്ല, അതാണ് അന്വേഷിച്ചറിയേണ്ടത്. അത് കൃത്യമായി നമുക്കിപ്പോൾ ആരെക്കുറിച്ചും ഒരു 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 വ്യക്തതയില്ലാതെ എന്തെങ്കിലും സൂചനകളില്ലാതെ ആരിലേക്കും നമുക്ക് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. ഇവിടെ പിന്നെ ഇത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ ഭരണകൂടം അമ്പെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇതിലൊരു ജാഗ്രത കുറവുണ്ട്. സാധാരണഗതിയിൽ എവിടെയെങ്കിലും ഒരു മെഷീൻ കേടുവന്നു എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിനകം ബന്ധപ്പെട്ട ആളുകൾ അവിടെ എത്തും. ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ, ഒരു മണിക്കൂറൊക്കെ അധികമാണ്, ഒരു മണിക്കൂർ മാക്സിമമാണ്, അതിനകത്ത് അത് ശരിയാക്കുന്നിടത്ത് ഇന്നുണ്ടായതൊരു അരക്ഷിതാവസ്ഥയാണ്. ആരെ വിളിച്ചു നോക്കിയാലും ഒരു റെസ്പോൺസും ഇല്ല. പോളിംഗ് ബൂത്തിൽ സ്ത്രീകളും അടക്കം പ്രായമായ ആളുകൾ. സംഗതി വളരെ ഗുരുതരമാണ്. വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ചന്ദ്രശേഖര ബാബു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം തന്നെ ജില്ലാ കളക്ടറെ തള്ളിപ്പറയുന്നു. തുടക്കത്തിൽ തന്നെ ഇതൊരു അട്ടിമറിയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്ഥാപിക്കേണ്ടി വരുന്നു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചകൾ മറച്ചു വെക്കാനാണോ? ഈ ടെക്നീഷ്യൻസ് ഇല്ല എന്ന് പറയുന്നു. ഇതാത് സ്ഥലം, അതായത് ഇപ്പോൾ മലപ്പുറത്ത് തന്നെ ഇത്രയും ബൂത്തുകൾ ഉള്ള ഒരു സ്ഥലത്ത്, 3911 ബൂത്തുകൾ ഉള്ള സ്ഥലത്ത് 4 ഈ മെഷീനുകൾ നന്നാക്കാനുള്ള ടെക്നീഷ്യൻസ് 4 പേരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മറ്റ് കോഴിക്കോട് നിന്ന് മറ്റു ആളുകളെ കൊണ്ടുവന്നാണ് പ്രശ്നം യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ ശ്രമിച്ചതെന്നും പറയുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചകൾ മറികടക്കാൻ സാധാരണ യന്ത്ര തകരാറിനെ പർവ്വതീകരിക്കുകയായിരുന്നോ എന്ന സംശയമുണ്ടോ? അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രീ പോൾ ഇൻസ്പെക്ഷൻ ഉണ്ട്, പ്രീ പോൾ വെരിഫിക്കേഷൻ, അതിൽ എത്ര യന്ത്രങ്ങളുണ്ട്, സ്റ്റാൻഡ് ബി എത്ര യന്ത്രങ്ങളുണ്ട്, അത് നന്നാക്കേണ്ടി വന്നാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ആവശ്യത്തിന് ടെക്നീഷ്യൻസ് ഉണ്ടോ, റീപ്ലേസ്മെൻറ്റ് പറ്റുമോ, ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തീരുമാനിക്കണം. പ്രിപ്പറേഷൻസ് വേണം. ഞാൻ ആദ്യം പറഞ്ഞു, ഒബ്സർവർ നോക്കേണ്ട ഒരു കാര്യം കൂടി അതാണ്. ഗൈഡ്ലൈൻസ് ഇതിനെ പറയുന്നുണ്ട്. നോമിനേഷൻ സ്കൂട്ടിന് തുടങ്ങുന്ന തലേ ദിവസം തൊട്ട് ഇലക്ഷൻ കംപ്ലീഷൻ, റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതുവരെ ഒബ്സർവേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം ഈ ഒബ്സർവറുടെ റോൾ എന്താണെന്ന്. എല്ലാത്തിലും എല്ലാ പ്രിപ്പറേഷൻസും ഒബ്സർവർ നോക്കേണ്ടതാണ്. അതേക്കുറിച്ച് കളക്ടർ വഴിയോ, കളക്ടർ അറിയോ, കളക്ടർ അറിയാതെയോ റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഒബ്സർവർക്കുള്ളതാണ്. ഇവിടെ അത് ഓവർലുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നത് ആ സംവിധാനത്തിനും എന്തോ പാകപ്പുഴ, അത് ആക്സിഡൻ്റലാണോ ഇൻറ്റൻഷനാണോ എനിക്ക് പറയാനാവില്ല. ശ്രീ എം ജി രമേശ്, ലീഗ് കോൺഗ്രസ് സൗഹൃദ മത്സരം കൊണ്ട് ശ്രദ്ധേയമായ ജില്ലയാണ് മലപ്പുറം. ഈ സൗഹൃദ മത്സരം ഇല്ലാത്ത പല പഞ്ചായത്തുകളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായിട്ടുണ്ട്. പക്ഷേ ഈ ഇത് ഇങ്ങനെ മത്സരം നടന്ന സ്ഥലങ്ങളിലുമുണ്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ പകപോക്കലുകളുടെ ഭാഗമായി ഏതെങ്കിലും ഒരു മുഖ്യധാര രാഷ്ട്രീയ കക്ഷി തന്നെ മറ്റേതെങ്കിലും സംഘടനയോട് ആസൂത്രിതം ചേർന്ന് ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്തതാവുമോ ഈ അട്ടിമറി? അങ്ങനെ ഒരു സംശയത്തിന് അടിസ്ഥാനമുണ്ടോ? അല്ല, മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളെന്നും ഞാൻ സംശയിക്കുന്നില്ല. കാരണം സൗഹൃദ മത്സരങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയ പകപോക്കാൻ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും വോട്ട് ചെയ്യിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ചില സംഭവങ്ങളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ബി ജെ പി ഇത് പറയുമ്പോൾ അത് മുൻവിധിയോട് കൂടിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യത്തിൻ്റെ പുറത്താണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തള്ളിക്കളയരുത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിൽ ആളുകൾ കടന്നു കയറിയത്, ചില ശക്തികൾ അതിൽ കടന്നു കയറി അത് തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്.
തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളുടെ നേതാക്കന്മാരെ പലരെയും കേരളത്തിൽ കാണുന്നു. അന്താരാഷ്ട്ര ബന്ധമുള്ള ചില തീവ്രവാദ സംഘടന പ്രവർത്തിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വരികയും അവരെ പരിശോധിക്കാൻ ശ്രമം നടക്കുന്നു. ഇതൊക്കെ ഒറ്റപ്പെട്ടതാണെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ വളരെ ബോധപൂർവം കേരളത്തിൽ ഇത്തരം സംഘടനകൾക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നു. നേരത്തെ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രത്യക്ഷത്തിൽ നമുക്കിത് മനസ്സിലാകില്ല, പക്ഷേ അത്തരം സംഘടനകൾക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന ഈ കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറയുന്നത് അത്തരം സംഘടനകൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്. അപ്പോൾ അത് പരിശോധിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും 200 ബൂത്ത് 300 ബൂത്തൊന്നുമല്ല, ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്രമം വ്യാപകമായിട്ട് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. ആ ശ്രമത്തിൻ്റെ പിറകിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളല്ല, അത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ തന്നെയാണ്. കാരണം നല്ല നെറ്റ്വർക്കുകൾ ഒരേപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സംഘടനക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. അവർക്ക് അവരെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അവർക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല, അവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ടതാണ്, അത്യഗൗരവതുള്ള കാര്യമാണ്. ഇത് BJP ആക്ഷേപിച്ചു എന്നുള്ളത് കൊണ്ട് അത് തള്ളിക്കളയാൻ വേണ്ടി പാടില്ല. ഞങ്ങളിപ്പോൾ പറയുന്നു ചില തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾക്ക് ഇതിൽ പങ്കാളിത്തം ഉണ്ടാകേണ്ടതാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. മറ്റൊന്ന്, എല്ലാവരോടും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് സംഭവിച്ചു, പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം, ഗൗരവതരമായ പ്രശ്നം, ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് എത്രമാത്രം ജാഗ്രത കുറവ് കാണിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? ഇത് രണ്ടും ക്രൈസിസ് മാനേജ് ചെയ്യാൻ നമ്മുടെ ഇത് രണ്ടും കൂട്ടി വായിക്കേണ്ടതാണോ? അട്ടിമറി നടക്കുന്നു, നേരിടുന്നതിൽ ഭരണകൂടം പരാജയപ്പെടുന്നു. അല്ല, ഇത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പിന്നെ റോൾ ഇതിലുണ്ട് എന്ന് പറയാൻ കഴിയില്ല, അത് പറയാനായിട്ടില്ല. ഇത് സംബന്ധമായി വിശദമായ ഒരു അന്വേഷണം നടക്കട്ടെ, ഇതെന്താ സംഭവിച്ചതെന്നുള്ളത്. ഏതായാലും ഇത് ഏതോ ഒരു കേന്ദ്രം ഇതിലൊരു അട്ടിമറിക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇതിലൊരു തർക്കമില്ല. അത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ശ്രീ പ്രദീപ് കുമാർ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മ ഒരു പ്രശ്നമാകുമോ? ഇത് പറയുമ്പോൾ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് മെഷീനുകളൊക്കെ നൽകിയതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരുപാട് ഉപകരണ യന്ത്രങ്ങൾ ഇത്തവണ വാങ്ങേണ്ടി വന്നു, പൂർണ്ണമായും ബാലറ്റ് ഉപേക്ഷിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ. ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൻ്റെ ഗുണനിലവാരമില്ലായ്മയും അതിലെ വീഴ്ചകളും മറച്ചുവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അമിതോത്സാഹം കാണിച്ചതാവുമോ? അട്ടിമറി തിയറിക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അല്ല, അതൊക്കെ പരിശോധനയിൽ വരേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ഇലക്ഷൻ ഇന്ന് കേരളത്തിലാകെ മറ്റെല്ലായിടത്തും ഉപയോഗിച്ച ഈ ഉപകരണങ്ങൾക്കൊന്നും കുഴപ്പമില്ലല്ലോ. ഒരു ജില്ലയിൽ മാത്രമാണല്ലോ ഇതിന് കുഴപ്പം സംഭവിച്ചത് പ്രധാനമായിട്ടും. പിന്നെ തൃശ്ശൂരിലൊരു ചെറുതും അത് ടെക്നിക്കലായതാണ് കറക്റ്റ് പറ്റിയെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുകയും ചെയ്തു. അപ്പം അതല്ല, എനിക്കിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ തോന്നി, ഈ ഡിസ്കഷനൊക്കെ കേട്ടപ്പോൾ തോന്നിയത്, നേരത്തെ ഇങ്ങനെ സംഭവം നടന്നു, നമ്മൾ അട്ടിമറിയെന്നൊക്കെ സംശയിക്കാവുന്ന നിലയിലുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നു. തുടർന്ന് അത് കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ സമ്പൂർണ്ണ പരാജയം ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അത് എന്താണ്, അതിനൊരു വിശദീകരണമില്ല. ഗവൺമെൻറ്റ് ഭാഗത്തു നിന്നും അത് സംബന്ധിച്ച് വിശദീകരണമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ഇലക്ഷൻ നിരീക്ഷകരുടെ ഒരു പോരായ്മ ദൗർബല്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിലെവിടെയും ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും വൈകിട്ട് ഈ പാതിര ഇപ്പോൾ ഇത് 8-9 മണിയാകാൻ പോവാ, ഇതേ സമയം വരെ റിപ്പോർട്ട് കൊടുക്കാത്ത ജില്ലാ ഭരണകൂടം, അതിനെ നിയന്ത്രിക്കുന്ന സംസ്ഥാന ഭരണകൂടം, ഇതേക്കുറിച്ച് ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ നടത്തുന്ന പ്രതീക്ഷിക്കുന്ന ഒരു പരാമർശം ഒന്നും ഇപ്പോൾ അല്ലെ. ഒരു കലക്ടർക്കെതിരെ നടപടി വേണ്ടതാണോ? വീഴ്ച കലക്ടറുടേതാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുത്തേ പറ്റൂ. ജില്ലാ ഭരണകൂടത്തിൻ്റെ പാളിച്ചയാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കണം, അതിന് സംശയമൊന്നുമില്ല. ഞാനതുകൊണ്ട് അത് അവർ കുറ്റക്കാരല്ലെന്നോ അല്ലെങ്കിൽ ഇലക്ഷൻ ഒബ്സർവറുടെ കുറ്റമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഒബ്സർവർ എന്ന സിസ്റ്റം ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, കാര്യക്ഷമമായി പ്രവർത്തിച്ചു എന്നൊരു പ്രകടനമായി ഞാൻ ആർക്കും തോന്നുന്നില്ല, റിപ്പോർട്ടുകളിൽ നിന്നും ചർച്ചകളിൽ നിന്നും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ആസ്പെക്റ്റിലേക്ക് കടന്നത്. ഒരു നിരീക്ഷകൻ്റെ സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ കളക്ടർ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു കളക്ടർ ഉണ്ടോ? MLA മാരടക്കം ശ്രീ ഷംസുദ്ദീൻ മാത്രമല്ല, ഞങ്ങളോട് സംസാരിച്ച പല MLA മാരും അവരവരുടെ സ്ഥലങ്ങളിൽ ഉണ്ടായ വീഴ്ചകളെ കുറിച്ച് കളക്ടറെ 7 മണിക്കും 7:30 ഒക്കെ അറിയിച്ചു. എന്നിട്ടും ഒരു പ്രശ്നവും ഇല്ല എന്ന മട്ടിൽ ഇലക്ഷൻ കമ്മീഷനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കളക്ടറുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കും? അവിടെയാണ് വീണ്ടും ഞാൻ അതിലേക്ക് വരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് മാത്രമല്ല, നീ സൂചിപ്പിച്ചല്ലോ. ഇമ്പാർഷ്യലായ ഇലക്ഷൻ പ്രവർത്തിക്കേണ്ടത് ജില്ലാ കളക്ടറാണല്ലോ. എന്താ പ്രവർത്തിക്കേണ്ടത്? എക്സിക്യൂട്ട് ചെയ്യുന്നത് കളക്ടറാണ്. പക്ഷേ അത് ഒബ്സർവ് ചെയ്യേണ്ടതും നിരീക്ഷിക്കേണ്ടതും അതിന് അപ്പോഴപ്പോ ഗൈഡൻസ് കൊടുക്കേണ്ടതും ഒക്കെ നിരീക്ഷകൻ്റെ പരാജയമാണോ?
ഇഫക്റ്റീവായിട്ട് നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കിയോ എന്നൊരു സംശയമുണ്ട്. എനിക്കറിയില്ല ആരാണ് ഇലക്ഷൻ ഒബ്സർവറായിട്ട് പോയെന്നോ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്നോ, അദ്ദേഹം ഏതെങ്കിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? നിയമമനുസരിച്ച് അദ്ദേഹം പല റിപ്പോർട്ടും കൊടുക്കുന്നു. ശ്രീ പ്രതാപൻ, എന്തായാലും ഒരു ജില്ലയിൽ ഇരിക്കുന്ന ജില്ലയുടെ ഒരു ഭരണാധികാരി ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് ഒരു സർക്കാരിന് അനഭിമതനാകില്ല. അങ്ങനെയുള്ള ആളിനെ എന്തായാലും മലപ്പുറം പോലെ ഒരു ജില്ലയിൽ ജില്ലാ കളക്ടറോ എസ് പി ഒ ഒന്നും ആക്കി വെക്കുകയില്ല. തന്നിഷ്ട പ്രകാരം എല്ലാം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടാണ് മലപ്പുറത്തെ കളക്ടർ ഇങ്ങനെ അതിദയനീയമായി ഇത്തരം ഗൗരവമേറിയ ഒരു വിഷയത്തിൽ പരാജയപ്പെടുന്നത്? അതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? വിനു, ആദ്യത്തെ കാര്യം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ചുമതല ആരാ? ഇലക്ഷൻ കമ്മീഷനാ. തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞതിന് മുമ്പ് തന്നെ കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇലക്ഷൻ കമ്മീഷൻ്റെ അണ്ടർ കസ്റ്റഡിയിലാണ്, അവരുടെ കീഴിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് മെഷീൻ, അതായത് രാജ്യരക്ഷാ സുരക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങൾ സൂക്ഷിക്കുന്ന രഹസ്യ സ്വഭാവത്തോടും സെക്യൂരിറ്റിയോടും കൂടി ഉപയോഗിക്കേണ്ടതാണ് വോട്ടിംഗ് മെഷീൻ. നോട്ടടിക്കുന്ന മെഷീൻ പോലെ, നോട്ട് സൂക്ഷിക്കുന്നത് പോലെ, റിസർവ് ബാങ്കിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് പോലെ സൂക്ഷിക്കേണ്ടതാണ് വോട്ടിംഗ് മെഷീൻ. അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും, ഉദ്യോഗസ്ഥ സംവിധാനവും, ധനസംവിധാനവും, ഭൗതിക സംവിധാനവും ഇലക്ഷൻ കമ്മീഷന് സംസ്ഥാന ഗവൺമെൻറ് നിരുപാധികം കൊടുക്കുന്നതാണ്. കംപ്ലീറ്റ് ചീഫ് സെക്രട്ടറി മുതൽ താഴോട്ടുള്ള പിയൂൺ വരെയുള്ള ആളുകളെല്ലാം ഇലക്ഷൻ കമ്മീഷൻ അണ്ടറിലാണ്. ഇതിനകത്ത് ഒന്നാം പ്രതി ഇലക്ഷൻ കമ്മീഷനാണ്. അതിന് കീഴിലാണ് ബാക്കി വരുന്ന മുഴുവൻ ആളുകളും. ഇവിടെ വീഴ്ച, ഇവിടെ ഞങ്ങൾ 3 MLA ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. MT രമേശെ പോലുള്ള ഒരു പൊതുപ്രവർത്തനം പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്ത്, ഞങ്ങളുടെ നിയോജക മണ്ഡലമോ ജില്ലയിലോ ഏതെങ്കിലും സ്ഥലത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഏതെങ്കിലും ഒബ്സർവറോ നിരീക്ഷകരോ ആരെങ്കിലും ഉണ്ടായതായി കണ്ടിട്ടുണ്ടോ? ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറിയ ഒരു ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകില്ല. തുടക്കം മുതലേ UDFമായി ഏറ്റുമുട്ടലിലായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തി കുളമാക്കിയതാണോ? ഇതിനകത്ത് പ്രധാന ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നടത്തി കുളമാക്കിയതാണോ? ഇവിടെ ഇപ്പോ ചില അല്ല, അങ്ങനെയല്ല അതിന് പറയേണ്ടത്. അതായത് ഇതില് സർക്കാരിന്റെ വീഴ്ച എന്ന് പിന്നെ ശ്രീ പ്രദീപ് കുമാർ ഒക്കെ പറഞ്ഞത് അത് ഒട്ടും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷന് ചോദിക്കുന്ന സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരെയും സർക്കാർ കൊടുക്കുകയാണ്. ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലയളവിൽ അവരുടെ നിയന്ത്രണവും അവർക്കുള്ള നിർദ്ദേശവും കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. കളക്ടർ പോലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അല്ലാതെ സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഗവൺമെന്റിന് എന്ത് റോളാണുള്ളത്? ഇത് നിങ്ങൾ ഏറെ നാളായി പിന്തുണച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഇത് കമ്മീഷന്റെ വീഴ്ച തന്നെയാണോ? ഈ വീഴ്ചകൾക്ക് ആരുത്തരം പറയും? ഞങ്ങൾ ഈ കമ്മീഷനെ പിന്തുണച്ചിട്ടൊന്നുമില്ല. ഈ കമ്മീഷനെ ഞങ്ങൾ വിമർശിച്ചിട്ടുമുണ്ട്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അത് ഏത് ഇലക്ഷൻ കമ്മീഷനാണെങ്കിലും ആ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് നടത്താൻ വേണ്ടി നമ്മൾ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തെ, ഉദ്യോഗസ്ഥ സംവിധാനത്തെ കൊടുക്കുന്നുണ്ട്. പ്രതാപൻ പറഞ്ഞില്ലേ ഇവിടെ വലിയ സെക്യൂരിറ്റി കൊടുക്കുന്നു, മറ്റേ നോട്ട്, ഇതാണ് റിസർവ് ബാങ്കിൽ പിന്നെ നോട്ടുകെട്ടുകൾക്ക് കൊടുക്കുന്ന പോലെ സെക്യൂരിറ്റി. ഇതാരെ കൊടുക്കേണ്ട? പോലീസാണ്. പോലീസ് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലോ? പോലീസ് ആ നിരുത്തരവാദിത്വം കാണിച്ചാൽ എല്ലാ സെക്യൂരിറ്റിയും പോയില്ലേ? അതേപോലെ തന്നെ ഒരു ജില്ലയിലുള്ള ഇലക്ഷൻ പ്രക്രിയ അട്ടിമറിക്കുന്ന കാര്യത്തിൽ അട്ടിമറിച്ചത് ആര് വല്ല സംഘടനയുണ്ടോ എല്ലാം അന്വേഷണത്തിൽ വരട്ടെ. നമ്മളെ ഒരു അങ്ങനെ ഒരു എന്താ പറയുക, ഗണിച്ച് പറയാനാവില്ല. പക്ഷേ അതിനെ തുടർന്നത് കൈകാര്യം ചെയ്തത് അതിനേക്കാൾ ഗൗരവമായിട്ടുള്ള പെശകാണ്. ആ പെശക് ഗവൺമെൻറ് ശമ്പളം കൊടുത്ത് നിയോഗിച്ച ഉദ്യോഗസ്ഥൻ, ഗവൺമെൻറ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് അവരുടെ സർവീസ് കൊടുത്തിരിക്കുക, അവരാണ് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറയട്ടെ, എനിക്ക് കളക്ടർ റിപ്പോർട്ട് തന്നിട്ടില്ല, ഇതേവരെയായിട്ട് ഒരു വിവരവും തന്നില്ല. അദ്ദേഹം നിസ്സഹായനാവുന്നു. അദ്ദേഹത്തിന് അവസാനമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുളമാക്കിയതാണോ? ഈ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ, അതോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മോശമാക്കാൻ ബോധപൂർവം ഈ ഭരണയന്ത്രത്തെ ഓരോ സ്ഥലത്തും നിഷ്ക്രിയമാക്കുകയായിരുന്നു സർക്കാർ? ഭരണയന്ത്രത്തെ നിഷ്ക്രിയമാക്കാൻ സാധിക്കില്ലല്ലോ വിനോ. ഇത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാങ്കേതികമായി അങ്ങനെ പറയാം, പക്ഷേ ശ്രീ പ്രദീപ് കുമാർ ചോദിച്ചതുപോലെ പോലീസ് നിഷ്ക്രിയമായാൽ, ഇത് നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ നിഷ്ക്രിയരായാൽ? പ്രദീപ് കുമാറിന് നമുക്കറിയാം, പ്രദീപ് കുമാർ വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹം എല്ലാ കാര്യവും രാഷ്ട്രീയമാക്കി അങ്ങ് തിരിച്ച് ഭരണകൂടത്തിന് ഭരണ ആരാണോ അവർക്കെതിരെ തിരിച്ചുവിടാൻ വളരെ മിടുക്കനാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഈ കാര്യം നമ്മൾ കാണണം. ഇത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും മലപ്പുറം ഈ ആസൂത്രിത നീക്കത്തിന് ഗൂഢാലോചനയ്ക്ക്
മലപ്പുറം തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തുകൊണ്ടാവും? അത് അവരോട് ചോദിക്കണ്ടേ, അവരല്ലേ പറയേണ്ടത്. വളരെ നന്ദി ഹാജി, ശ്രീ ഷംസുദ്ദീൻ, ശ്രീ ടി എൻ പ്രതാപൻ, ശ്രീ എ പ്രദീപ് കുമാർ, ശ്രീ എം ടി രമേശ്, ശ്രീ ചന്ദ്രശേഖര ബാബു ഈ ചർച്ചയിൽ പ്രതികരിച്ചതിന്.